ദൈവത്തിന്റെ മൃഗം കാണാതെയായി. സുന്നത്തായ ഉദഹിയത്താണെങ്കിൽ, സുന്നത്തായ ഉദഹിയത്താണെങ്കിൽ അയ്യാമു തശരീഅത്തിന്റെ ഇടയിൽ തെരഞ്ഞിട്ട് കിട്ടിയാൽ അറക്കുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞു, ഇനി പിന്നെ അറുത്തിട്ട് കാര്യമില്ല. നിർബന്ധമായതാണെങ്കിൽ അതിനെ എന്ന് തിരിച്ചു കിട്ടുകയാണെങ്കിലും അയ്യാമു തശരീഅത്ത് കഴിഞ്ഞാലും അറക്കൽ നിർബന്ധമാവും. മനസ്സിലായോ? അത് ഓന് കിട്ടിയില്ല, അവന്റെ വീഴ്ച അതില് സമയമായതിന്റെ ശേഷം ഓടിപ്പോയത്, അതിന് പകരം മറ്റൊന്ന് അറക്കൽ അയാൾക്ക് നിർബന്ധമാവും. സമയമായതിന്റെ ശേഷം പോയാല്, സമയമാകുന്നതിന് മുമ്പ് പെരുന്നാളിന് മുമ്പ് തന്നെ ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ അവന്റെ വീഴ്ച ഇല്ലെങ്കിൽ അത് കഴിഞ്ഞു, അവൻ അറക്കേണ്ടതില്ല. സമയമായതിന്റെ ശേഷമാണെങ്കിൽ എന്ത് ചെയ്യും? പകരം അറക്കൽ അയാൾക്ക് നിർബന്ധമാകും. പിന്നെ മൃഗം ഓടിപ്പോകുന്ന സമയത്ത് മൃഗത്തെ കൈകാര്യം ചെയ്യാൻ നമുക്ക് വകുപ്പുണ്ടല്ലോ. മൃഗം ഓടുകയാണ്, എല്ലാവരും കൂടി കൂടിയിട്ട് അറക്കാൻ കിട്ടണില്ല, അപ്പൊ കത്തിയിട്ട് എറിയ, എവിടെ കൊണ്ടു അവിടെ കൊണ്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ പറ്റുമല്ലോ. നമ്മള് പിന്നെ നമ്മളെ കിതാബിലുണ്ടല്ലേത്, ഒരു ഒരു സാധാരണ വളർത്തുന്ന ഒരു വളർത്തു മൃഗം അതെന്ത് ചെയ്തു? അത് മുത്തവഹിഷായി, വഹ്ഷിയായി മാറി. എന്നാ എന്താ പറഞ്ഞിട്ടുള്ളത്? എന്താ പറഞ്ഞിട്ടുള്ളത്? എങ്ങനെയാണോ അതിന് അറക്കാൻ കഴിഞ്ഞത് അങ്ങനെ അറക്കണം. അപ്പൊ അവന്റെ കത്തിയോ അമ്പോ വില്ലോ വാളോ കൊണ്ട് എറിഞ്ഞിട്ടാണെങ്കിലും ശരി, ആ ഏറ് കൊണ്ടിട്ട് ചത്താലും ശരി, അതെന്ത് ചെയ്യും? സഹിയാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാം. മനസ്സിലായല്ലോ? അൽഹംദുലില്ലാഹി റബ്ബിൽ.